കേരളത്തിന്റെ സാമ്പത്തിക രംഗം അടുത്ത ഒരു കൊല്ലം എങ്ങനെയായിരിക്കുമെന്ന ഗൗരവമേറിയ ചർച്ചയാണ് നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടെ എല്ലാവരുടെയും ശ്രദ്ധ നേടിയ 23 പേരുകളുണ്ട്. കുട്ടിച്ചിത്രങ്ങളും കുഞ്ഞു കവിതകളുമായി ബജറ്റ് രേഖകൾക്ക് നിറം പകരുന്നതോടൊപ്പം ഈ സർക്കാരിന്റെ വികസന സങ്കല്പത്തിന്റെ ദിശ കൂടെ സൂചിപ്പിക്കാൻ സഹായിച്ച 23 കുഞ്ഞുങ്ങളുടെ പേരുകൾ. ആദ്യമായാകും ഇത്ര ഹൃദയം കവരുന്ന ഒരു ബജറ്റ് രേഖ നമ്മുടെ സഭ കാണുന്നത്. ഓരോ അധ്യായത്തിൻ്റെയും തുടക്കത്തിൽ കുഞ്ഞു കവിതകൾ, കവർ പേജിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ, വാളകത്തെ അഞ്ജന സന്തോഷ്, കണിയാമ്പാറ്റയിലെ KH അളകനന്ദ, അയ്യങ്കോയിക്കൽ നിന്നുള്ള കനിഹ, കൊല്ലം കോയിക്കൽ നിന്നുള്ള അലക്സ് റോബിൻ റോയ്, കുഴൽമന്നത്തെ K സ്നേഹ, മടവൂർ നിന്നും RS കാർത്തിക, തിരുവനന്തപുരത്തെ SS ജാക്സൺ, തോട്ടടയിലെ നവാലു റഹ്മാൻ, കണ്ണൂർ മൊക്കേരിയിലെ അരുന്ധതി ജയകുമാർ, പച്ചേണിയിലെ ഇനാര അലി, കണ്ണാടിപ്പറമ്പിലെ ഷിനാസ് അഷ്റഫ്, മലപ്പുറം മലഞ്ചേരിയിലെ ദേവനന്ദ, കരിങ്കാപ്പാറയിലെ അഫ്ര മറിയം എന്നിവരെഴുതിയ കവിതകളോടെയാണ് ഓരോ അധ്യായവും തുടങ്ങിയത്. ഇടുക്കി കണ്ണമ്പാടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അമൽ KP യുടെ പ്രതീക്ഷാനിർഭരമായ വരികളോടെയാണ് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. ബഡ്ജറ്റ് രേഖകളുടെ കവർ ചിത്രങ്ങൾ വരച്ചത് അമൽ ഷാസിയ അജയ്, ശ്രീനന്ദന, ജഹാൻ ജോബി, ജീവൻ, അനുഗ്രഹ വിജിത്ത്, മർവ, നിയ മുനിർ എന്നിവരാണ്. ഈ കവിതകളും ചിത്രങ്ങളുമെല്ലാം കേരളത്തിന്റെ സ്റ്റുഡന്റ് വിക്കിയിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. കൈറ്റ് വിക്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സംരംഭവും ഈ രചനകളുടെ മിഴിവും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ചിന്തിക്കാനാവാത്ത വിധം മുന്നേറിയതിന്റെ നേർക്കാഴ്ച കൂടിയാണ്. ഇത് വെറുമൊരു കൗതുക വാർത്തയല്ല, ഏറ്റവും എളിയ ശബ്ദങ്ങൾക്കും ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട് എന്ന ശക്തമായ സന്ദേശമാണ്. സമൂഹത്തിന്റെ ഭാഗമായ എല്ലാവരെയും, വൃദ്ധരെയും, കുഞ്ഞുങ്ങളെയും, സ്ത്രീകളെയും, ട്രാൻസ്ജെൻഡേഴ്സുകളെയും എല്ലാം ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന വികസന കാഴ്ചപ്പാടിന്റെ സൂചകമാണ്. ഏതു പ്രതിസന്ധികൾക്കും അപ്പുറം പ്രതീക്ഷയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആ പ്രതീക്ഷയുടെ വാഹകരായ ഇളം തലമുറയ്ക്കുള്ള ആദരവാണ്. നിറയെ കുഞ്ഞു ഭാവനകളും കവിതകളും, നിറയെ കുഞ്ഞുങ്ങൾ, നിറയെ പ്രതീക്ഷകൾ.